ഹലോ ഗൈസ്, എല്ലാവർക്കും എസ് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന വാട്ടർ പ്ലാന്റ്സിൻ്റെ രീതികളും എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വച്ച് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതാണ്ടല്ലേ, ഇതൊക്കെ നമ്മുടെ ആമ്പലി താമര കാര്യങ്ങളാണ് കേട്ടോ. നമ്മളിപ്പോൾ വാട്ടർ പ്ലാന്റ്സ് ഏകദേശം 15 വെറൈറ്റി വാട്ടർ പ്ലാന്റ്സ് ഇപ്പോൾ ചെയ്യണുണ്ട്. അപ്പോൾ നമ്മൾ ആമ്പല എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെങ്ങനെ നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ആമ്പല ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ പൂവൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. ഒരുമിച്ചിട്ട് 3-4 മുട്ടൊക്കെ വരണുണ്ട് കേട്ടോ. 2-3-4 മുട്ട വരണുണ്ട്. അത് വയലറ്റാണ് കേട്ടോ. ഇനി നമ്മുടെ ഇത് പിങ്കാണ്. പിങ്ക് കഴിഞ്ഞ ദിവസം ആ പൂവ് നാശമായി പോയി. ഏകദേശം ഒരാഴ്ച നിന്നു കണ്ടല്ലേ. പുതിയ മുട്ട് വരുന്നുണ്ട് കണ്ട. ഇത് പിങ്കിഷ് കളറാണ്. അപ്പോൾ ഇങ്ങനെ ഈ ആമ്പലെങ്ങനെയാണ് നട്ടത്, താമര എങ്ങനെയാണ് നട്ടതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലൊക്കെ കാണാം. അപ്പോൾ ഇനി നമ്മൾക്ക് ആമ്പലെങ്ങനെ നട്ടതെന്നൊക്കെ നോക്കാം. അപ്പോൾ ഈ ബേസിലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അതിലാദ്യം മണ്ണിടുക. മണ്ണിടുമ്പോൾ നല്ല കല്ലും ഇതൊന്നും ഇല്ലാത്ത മണ്ണെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ കല്ലില്ലാത്ത മണ്ണ് കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഇതെടുത്തു. അപ്പോൾ ഇത് നന്നായി അടിയിലൊന്ന് നന്നായി വിരിച്ചു കൊടുക്കുക. അടിയിൽ മൊത്തം മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് കല്ലും ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെല്ലെ എടുത്ത് കളയാനൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഈ ആമ്പലിൻ്റെ വേരോടാനും ഇതിനൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള മണ്ണാണ്, കല്ലും ഇതൊന്നും ഇല്ലാത്തത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചാണകപ്പൊടി ഇടണം. പച്ച ചാണകം ഇടുകയാണെങ്കിലാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം പച്ച ചാണകത്തിലാണ് ഇത്തിരി കൂടി പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ചാണകപ്പൊടിയുടെ മേലെ മണ്ണിട്ടെടുക്കും. ആ ചാണകപ്പൊടി കാണാൻ പാടില്ല, വെള്ളത്തിന് മേലെ പൊന്തിക്കെടുക്കാൻ പാടില്ല. അപ്പോൾ മണ്ണിട്ടിട്ട് അതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ചാണകപ്പൊടി കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ മണ്ണിട്ട് കൊടുക്കുക. മണ്ണിട്ട് കൊടുത്തതിന് ശേഷം അതിന് മേലെ കാണുന്ന ഈ ചരല് കാര്യങ്ങളൊക്കെ, കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക കേട്ടോ. കല്ല് കാര്യങ്ങളൊന്നും അതിലിടരുത്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആമ്പലും നട്ടു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മണ്ണൊക്കെ സെറ്റാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഇനി ബാക്കിയുള്ളതിലൊക്കെ അങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആമ്പല്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ വയലറ്റ് ആമ്പലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മളൊരു ആമ്പൽ നടണം മാത്രമേ കാണിക്കണുള്ളൂ കേട്ടോ. കാരണം ഇത് വീഡിയോ മൊത്തം ലെങ്ത്തായി പോവും. ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത്ത് ആയിക്കണം. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൊത്തമായിട്ട് കാണിക്കാത്തത്. അപ്പോൾ നമുക്കിതൊന്ന് പറിച്ചെടുക്കണമെന്ന്. ഇതൊന്ന് പറിച്ചെടുത്ത് വേര് പൊട്ടാതെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് അടിയിലത്തെ മണ്ണ് ഇത്തിരി കളയണം. ഇത് മണ്ണ് കളഞ്ഞിട്ടില്ലെങ്കിൽ നല്ലപോലെ വേരോടാൻ സാധ്യതയില്ല. അപ്പോൾ അടിയിലത്തെ മണ്ണൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ആ ആമ്പലം എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം മണ്ണൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. വേര് കാണുന്ന രീതിയിൽ മണ്ണൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു കുഴി കുഴിച്ചിട്ട് ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരിക്കലും നമ്മുടെ ആമ്പല് സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഈ വേരോടാനും പുതിയ എന്താണ് ആമ്പലുകൾ വരാനും സാധ്യതയില്ല. ഒരു സൈഡിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് സൈഡിലേക്കായി വെച്ച് കൊടുത്തിട്ട് അതിന് മേലെ കൂടെ നിന്നിട്ട് ആ മണ്ണും ഇതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ചട്ടിയിലുണ്ടാകുന്ന ബാക്കിയുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഞാൻ അതിലേക്ക് തന്നെ എടുത്ത് വെച്ച് കൊടുത്തു കേട്ടോ. നല്ല വളവും കാര്യങ്ങളൊക്കെ ഈ ചെടിക്ക് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് നന്നായി വെള്ളം നിറച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആമ്പലൊക്കെ സെറ്റ് ചെയ്തിട്ട് വെള്ളം നിറക്കുമ്പോഴാണ് ഇപ്പോൾ മഴ വന്നത്. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളം വേഗം നിറച്ചെടുക്കണം, അല്ലെങ്കിൽ വെള്ളം ആകെ കലങ്ങും കേട്ടോ. അപ്പോൾ വെള്ളം കലങ്ങായിരിക്കാൻ അടിയിൽ ചെറുതായിട്ട് കവറൊക്കെ വെച്ചിട്ട് വെള്ളം നിറച്ചു കൊടുക്കണുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വെള്ളം നിറച്ചിട്ട് ബാക്കിയുള്ള ആമ്പലൊക്കെ നട്ടതിന് ശേഷം ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ആമ്പലും താമരൊക്കെ നടലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈസി പരിപാടിയാണ്, ഇത്ര ഉള്ളു. അപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ആരാണ് ആമ്പല് ചെയ്യാനും വല്ല പണിയുണ്ടോ കാര്യങ്ങളൊക്കെ.
അപ്പൊ ഇത്രയുള്ള നമുക്ക് ഇനി നേരെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്ര പണിയുള്ള നമ്മുടെ ആമ്പല് നടാനും കാര്യങ്ങളൊക്കെ ഈസി പരിപാടിയാണ്. എല്ലാരും പറയണത് ആമ്പല് പൂവിടാന് പണിയാണ്, പെട്ടെന്നാണ്ട് വളർച്ച പിടിച്ചു കിട്ടില്ല എന്നൊക്കെ. അപ്പൊ അത് എല്ലാരും ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ മിനിമം 7 മണിക്കൂറെങ്കിലും വെയില് തട്ടണം. ആമ്പലിന് വെയിലാണ് പ്രധാനമായിട്ട് വരുന്നത്. ആമ്പല് താമര അങ്ങനെയുള്ളതൊക്കെ വെയില് മിനിമം 7 മണിക്കൂർ തട്ടിയാലാണ് അവര് പൂവിടുള്ളൂ. അപ്പൊ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ ചെയ്യണ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു. അപ്പൊ അതാണ് നമ്മുടെ ഫാം. നമ്മുടെ ഫാമിന്റെ സൈഡിലാണ് ഞാൻ ഈ ആമ്പല് പിന്നെ വാട്ടർ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ. ഇത് ആമ്പലിന്റെ വയലറ്റ് കളറാണ്. ഞാനിപ്പോ അത് ഏകദേശം കൊണ്ടുവന്നിട്ട് ആകെ ഒരു 3 മാസമൊക്കെ ആവണുള്ളൂ കേട്ടോ. പിന്നെ അത് താമരയാണ്. താമര നാശമായി പോയതായിരുന്നു. അപ്പൊ അത് വീണ്ടും നമ്മുടെ താമര വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊരു പിങ്ക് കളറാണ് കേട്ടോ. പിങ്ക് കളറ് അമ്പലാണ്. മുട്ടിട്ട് കേട്ടോ കണ്ട്. അങ്ങനത്തെ ഒരു ഒരു 2-3 ചട്ടിയിലുണ്ട് കേട്ടോ. പിന്നെ ഇതാ, ഇതൊരു ടൈപ്പ് വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പേരൊക്കെ കൃത്യമായിട്ട് അറിയില്ല. നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് വാട്ടർ പ്ലാന്റ് ആണ്. പിന്നെ ഇത് ഇത് നമ്മുടെ ബ്രഹ്മിയാണ് കേട്ടോ. ഉണ്ടല്ലോ ബ്രഹ്മി. ഇത് വാട്ടർ പ്ലാന്റ്സ് ആയിട്ട് യൂസ് ചെയ്യല്ല, പുറത്തായിട്ട് ഹാങ്ങിങ്ങൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ടൈപ്പ് വാട്ടർ പ്ലാന്റ് ആണ്. പിന്നെ ഇത് നമ്മുടെ ആമസോൺ പ്ലാന്റ് ആണ് കേട്ടോ. ഉണ്ടല്ലേ, നല്ല നല്ല മാതിരി നിൽക്കുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. ഇത് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ട് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതാ ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലാന്റ്. ഇതിൻ്റെ പേരെന്താന്ന് കൃത്യമായിട്ട് അറിയില്ല. നല്ല രീതിയിൽ വേരൊക്കെ ഓടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാലും ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ വെള്ളത്തിലില്ലാ ചട്ടിയിലായിട്ട് സെറ്റ് ചെയ്തതാണ് അത്. ഉണ്ടല്ലോ, നമ്മുടെ അതിൽ സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പ്. ഇത് വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കില്ല, വെള്ളത്തിന് മേലെയാണ് നിൽക്കുക കേട്ടോ. ഒരു വെൽവെറ്റ് ഷെയ്ഡായിട്ട് വരുന്നതാണ്. ഉണ്ടല്ലേ, വെള്ളം നനയില്ല അത്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ചെയ്തു. പിന്നെ നമ്മുടെ എല്ലാത്തും കാണുന്ന ജെപ്പിയുടെ ബ്രീഡിങ്ങിനും കാര്യങ്ങളൊക്കെ നല്ലതായിട്ടുള്ള ഒരു പ്ലാന്റാണത്. അപ്പോൾ ഇത് കുറച്ച് ഏകദേശം കഴിഞ്ഞേക്കും. ഇതൊക്കെ താറാവ് തിന്നാ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണണം. കണ്ടല്ലേ. പിന്നെ നമ്മുടെ വേറെ പ്ലാന്റ് ഇതല്ല. ഇത് നമ്മുടെ ഇതിൽ ഇതിങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലാന്റാണ്. എങ്ങനെ എന്താണെന്ന് അറിയില്ല അതിൻ്റെ പേര്. നല്ല രീതിയിൽ ആൽഗ വരുന്നുണ്ട് കേട്ടോ. വെയിൽ സൂര്യപ്രകാശം കാരണമാണ് നല്ല രീതിയിൽ ആൽഗ വരുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ നമ്മുടെ ഗ്രാസ് ഉണ്ട് കേട്ടോ. ഗ്രാസ് ഉണ്ട്. അപ്പോൾ അതാ ഇതാണ് ഒരു ടൈപ്പ് പ്ലാന്റ്. പിന്നെ ഇതിൽ നമ്മൾ പുതിയതായിട്ട് ഇതിൽ വന്ന പ്ലാന്റാണ് കേട്ടോ. ഞാൻ കൊണ്ടുവന്നിട്ടൊന്നല്ല, ഇതിൽ തന്നെ ഉണ്ടായ ഒരു പ്ലാന്റാണത്. ആണല്ലേ, പിന്നെ നമ്മുടെ ഇത് നമ്മുടെ ജാവാമോസാണ് കേട്ടോ. കണ്ടില്ലേ, ജാവാമോസാണ്. പിന്നെ ഇത് നമ്മുടെ ഫേൺ ടൈപ്പ്. ഡ്രിഫ്റ്റ് ഉടുമ്പ ഒക്കെ പിടിപ്പിക്കണത്. ഡ്രിഫ്റ്റ് ഉടുമ്പയാണ് ഇത് ഇരിക്കണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ താമ്പല് കാര്യങ്ങൾ, വാട്ടർ പ്ലാന്റ്സൊക്കെ. പിന്നെ നമ്മുടെ വാട്ടർ കേബേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട് വാട്ടർ കേബേജൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ടൈപ്പ് പ്ലാന്റ്സ്, പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് കാര്യങ്ങളുണ്ട്. ആരെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് കൊറിയറായിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെ വീഡിയോ ആണെങ്കിൽ പറഞ്ഞ മതി, നമുക്ക് ചെയ്യാം. വേണ്ടല്ലേ, പല ടൈപ്പ് പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള അന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വാട്ടർ പ്ലാന്റ്സ് മെയിനൊക്കെ വീട്ടിലൊക്കെ ഒന്ന് വളർത്തി നോക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമായിരിക്കും. ബൈ ബൈ.